ഹലോ ഞാൻ ദിശ ഹേണിങ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂറാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം ഹലോ ട്വിൻ ഗേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും പേയ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസീവ് ആവുന്ന നല്ലൊരു വെബ്സൈറ്റും ആയിട്ടാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ഞാനിപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ള വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ആക്ച്വലി ഇത് നമ്മുടെ സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തൊരു വെബ്സൈറ്റ് ആയിരുന്നു അപ്പോൾ വർക്ക് ചെയ്ത് നോക്കിയിട്ട് വിഡ്രോ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്തെ വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ജോബാണ് അതായത് ഇവർ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും അതിൻ്റെ ഓപ്ഷൻസും ഉണ്ടായിരിക്കും അത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്ന ഓപ്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എമൗണ്ട് കിട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഏണിംഗ് പ്ലാറ്റ്ഫോമാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണ് ഇവർ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതുപോലത്തെ ഒപ്പീനിയൻ ഷെയറിങ് ക്വസ്റ്റ്യൻസ് അവർ തരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ മുകളിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു അക്കൗണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ് പ്രൂഫും എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോന്റെ അകത്ത് മെൻഷൻ ചെയ്തേക്കാം മാത്രമല്ല ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടാനായിട്ട് എത്ര നാൾ കൂടി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോന്റെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വോച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എമൗണ്ട് കിട്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പേര് വന്നിട്ട് പകിഴനിന്നാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് സർവേ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഷെയർ ചെയ്തിട്ടാണ് എണിങ്സ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സർവേ ഒക്കെ ഡിസ്ക്വാളിഫൈ ആവുന്നു പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് അങ്ങനെയില്ല നമ്മൾ എന്ത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താലും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അതെന്താണുള്ളത് നമുക്ക് വീഡിയോന്റെ അകത്ത് കാണാം ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ക്വാളിഫിക്കേഷനോ ഏജ് ലിമിറ്റോ ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ജോബ് നോക്കുന്നവർക്കൊക്കെ ഈ ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്തതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ അകത്ത് കാണിച്ചേക്കാം സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുപോലത്തെ പേജിലോട്ടായിരിക്കും വരാം അപ്പോൾ കുറേ ആൾക്കാർക്ക് ഒപ്പീനിയൻസ് ഷെയറിങ്ങിൻ്റെ ആ ഒരു വർക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് അറിയാത്തത് കൊണ്ടാണ് പലർക്കും പൈസ കിട്ടാത്തത് വളരെ ഈസി ആയിട്ടുള്ളൊരു ജോബാണ് ഈ ഒരു ഒപ്പീനിയൻ ഷെയറിംഗ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിനോടൊക്കെ എമൗണ്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവർ കൊടുത്തിരിക്കുന്ന റിവ്യൂസ് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്നതിന് മുൻപേ തന്നെ ആ ഒരു സൈറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ മറക്കാതെ വായിച്ച് നോക്കാം മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നവർ കൊടുത്തിരിക്കുന്ന റിവ്യൂസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കുക സോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക മെയിൽ ഐ ഡി കൊടുക്കുക ഏതെങ്കിലും ഒരു യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക താഴെ കാണുന്ന ആ ഒരു രണ്ട് ബോക്സിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ടാബിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് സോ ആ എക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏണിങ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം എൻ്റെ കറണ്ട് ബാലൻസിൽ ഏകദേശം ഇരുപത് ഡോളറാണുള്ളത് സോ ഞാൻ ഇന്ന് വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ വർക്ക് ചെയ്തതിന്റെ എമൗണ്ട് ആണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് വെറും നാനൂറ് രൂപയാകുമ്പോൾ മുതൽ വിഡ്രോ ചെയ്യാം ഞാൻ എല്ലാത്തിലും കുറച്ച് ഹയസ്റ്റ് എമൗണ്ട് എത്തിയതിന് ശേഷം മാത്രമേ വിഡ്രോ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസും മുകളിലെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും സർവേ മാത്രമല്ല ഓഫർ വോൾസും ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ സോ സർവേ ചെയ്യാനായിട്ട് താഴെ തന്നെ രണ്ടാമത്തെ ടാബുണ്ട് സർവേ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ നമുക്ക് എല്ലാ സർവേ ചെയ്യുന്നതിന് മുൻപേ തന്നെ അവരൊരു ക്വാളിഫിക്കേഷൻ സർവേ ആയിരിക്കും ആദ്യം തരുന്നത് കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ സ്കോർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സർവേ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വൺസ് നിങ്ങൾ ആ ഒരു സർവേയിൽ ക്വാളിഫൈ ആവാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കിട്ടുന്ന സർവേ എന്ന് പറയുന്നത് ആറ് ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ സർവേ എന്തിനു വേണ്ടി എന്തിന്റെ മേസ് ചെയ്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പാരഗ്രാഫ് തരും അതിനോട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കും സോ നമ്മൾ ആ പാരഗ്രാഫ് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഓപ്ഷൻ കറക്റ്റായിട്ട് തന്നെ ചൂസ് ചെയ്യണം ശരിക്കും ഈ എക്സാം ഒക്കെ പോലെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ക്വാളിഫിക്കേഷൻ സർവേ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് വായിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വാളിഫൈ ആവുന്നതേ ഉള്ളൂ അല്ലാതെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല പക്ഷെ ചിലർക്ക് ഇപ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പോൾ കുറേ ആൾക്കാർക്കൊന്ന് ചിലപ്പോൾ വായിക്കാനുള്ളൊരു ക്ഷമയുണ്ടായിക്കോളെന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് ഡിസ്ക്വാളിഫൈ ആവും സോ നമുക്ക് സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ടേ പിന്നെ ഒരു സർവേ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ടേക്ക് സർവേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ സർവേ വരും ക്വസ്റ്റൻസ് ഒക്കെ കറക്റ്റായിട്ട് വായിച്ചിട്ട് ഉത്തരം നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ക്വാളിഫൈ ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി സർവേ കിട്ടും അത് നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ വരുന്നതൊക്കെ ബ്രാൻഡ്സ് ആൻഡ് സർവീസസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റായിട്ട് തന്നെ നമുക്ക് എമൗണ്ട് കിട്ടും ഏതൊരു സർവേ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുൻപും ഇതുപോലെ ക്വാളിഫിക്കേഷൻ സർവേ ഉണ്ട് അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യണം ഇനി അത് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ താഴെ തന്നെ ഓഫേഴ്സ് എന്നുള്ളൊരു ഉണ്ട് എയ്റ്റ് സ്റ്റുഡിയോൻ്റെയോ നമ്മൾ നോർമലി കാണുന്ന ഓഫേഴ്സ് തന്നെയാണ് ഓരോന്നിലും ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ടാസ്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്തൊക്കെ ആഡ്സ് ഉണ്ട് കേട്ടോ ഹാങ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഓപ്പൺ ഹാങ് മൈ ആഡ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ആഡ്സ് വരും സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ പല തരത്തിലുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എമൗണ്ട് കിട്ടുന്നത് ഇനി ഇവിടെ മുകളിൽ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെയിലി വീഡിയോസ് എന്നുള്ളൊരു ഭാഗമുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഫർ വാളിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി വീഡിയോസ് വരുന്നത് സോ അത് ഓപ്പൺ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇനി വിഡ്രോ ചെയ്യാനായിട്ട് തന്നെ മുകളിലെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പം ഇവിടെ കണ്ടു വിഡ്രോ എന്നുള്ള ബട്ടൺ കാണാനായിട്ട് സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം നമുക്കിതിൻ്റെ അകത്ത് വരുന്നത് പേയ്പാലും ആമസോണും ബാങ്കുമാണ് വരുന്നത് ബാങ്കിൽ നമുക്ക് പത്ത് ഡോളർ ആവണം വിഡ്രോ ചെയ്യണമെങ്കിൽ ആവുമ്പോൾ ഫൈവ് ഡോളർ മുതൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഞാൻ ഇതുവരെ വിഡ്രോ ചെയ്തതിൻ്റെ പേയ്മെൻറ് പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുവരെ വിഡ്രോ ചെയ്തതെല്ലാതും തന്നെ കറക്റ്റായിട്ട് സക്സസ്ഫുള്ളി റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ആണ് അപ്പോൾ സർവേന്ന് കേൾക്കുമ്പോഴ് യൂസ് ചെയ്യാതിരിക്കേണ്ട കാരണം ഇത് ബാക്കിയുള്ള നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വരുന്ന സർവേ എന്ന് പറയുന്നത് തികച്ചും ടൈം ബേസ്ഡ് ആയിട്ടുള്ള സർവേയാണ് അപ്പോൾ അവർ പറയുന്ന ടൈമിനനുസരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതായി ഇതുപോലെ നിങ്ങൾക്കും വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് തരുന്ന ഒരു വെബ്സൈറ്റും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ഇതുപോലെ തന്നെ എമൗണ്ട് കിട്ടുന്ന ജനുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനോ വെബ്സൈറ്റു ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ